ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വശീകരണ മന്ത്രം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? വശീകരണം എന്നത് ചിലരെ സ്വന്തമാക്കാൻ വേണ്ടി വശീകരിക്കുക, അതാണ് ഈ വശീകരണം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു മുതൽ, അതായത് ഒരു ഇഷ്ടപ്പെട്ട ഒരു സാധനം എൻ്റെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ എന്ത് ത്യാഗം സഹിക്കുക. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരോട് ചെന്ന് പറയും എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന്, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ താല്പര്യമാണെന്ന് പറയും. ചിലപ്പോൾ ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, അപ്പോൾ ആ പെൺകുട്ടി പറയും എനിക്കിഷ്ടമല്ല എന്ന് നിഷേധിക്കാം. അപ്പോൾ എന്തുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അയാളും ചോദിക്കാം. എന്നാൽ അത് അവരുടെ സങ്കല്പത്തിലുള്ള പുരുഷനായിരിക്കില്ല. സങ്കല്പത്തിലുള്ള ഏതൊരു സ്ത്രീക്കും അവർക്ക് അവരുടേതായ ഇഷ്ടത്തിനും, അതായത് സങ്കല്പം, അവരുടെ സങ്കല്പത്തിലൊരു പുരുഷൻ ഉണ്ടാവുമല്ലോ, എൻ്റെ ഭർത്താവ് ഇങ്ങനെയായിരിക്കണം, എൻ്റെ ഭർത്താവ് അങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുമല്ലോ. ആ ഒരു ലെവലിലുള്ള ആളായിരിക്കില്ല വന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്തത് എന്താണ്? ആ എങ്ങനെയെങ്കിലും ഇവളുടെ സൗന്ദര്യം ഇല്ലാതെയാക്കാൻ നോക്കുക, പെട്ടെന്ന് എങ്ങനെയും കുറച്ച് ആസിഡോ അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ച് മണ്ണെണ്ണയോ അല്ലെങ്കിൽ കുറച്ച് കരിയോയിലോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നൊക്കെ അവളെ മുഖത്ത് ഒഴിക്കുക, മുഖം പൊള്ളിപ്പോട്ടെ എന്ന് വിചാരിച്ച്. ചിലര് കൊലപാതകം വരെ നടത്തുന്നവരുണ്ട് അല്ലേ, എത്രയോ നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നുണ്ട്. ഇഷ്ട ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ എന്ന കാരണത്താൽ ആ പെൺകുട്ടിയെ, അതായത് മൃഗീയമായിട്ട് അല്ലെങ്കിൽ കൊന്നുകളഞ്ഞെന്ന് വരെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഈ ഇഷ്ടപ്പെടൽ ഇഷ്ടപ്പെടാതെയൊക്കെ എന്ന് പറയുമ്പോൾ ഓരോ സ്ത്രീക്കും അവരുടേതായ സങ്കല്പത്തിലെ പുരുഷനെ വേണമെന്ന് ആഗ്രഹിക്കാം, അതൊരു തെറ്റല്ല. അപ്പം അത് നമ്മൾ മാറിപ്പോവുക. എന്താ നമ്മൾ ചിന്തിക്കേണ്ടത്? ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഒഴിഞ്ഞു പോകാൻ മാറിപ്പോവുക, അതാണ് വേണ്ടത്. അല്ലാതെ അവളെ മറ്റൊരാളിനി ഇഷ്ടപ്പെടരുത് അല്ലെങ്കിൽ മറ്റൊരു പുരുഷനും ഇനി അവളുടെ മുഖം കാണരുത് എന്നുള്ള ചിന്തയിൽ നമ്മൾ ആസിഡ് ഒഴിക്കാനോ അല്ലെങ്കിൽ കരിയോയിൽ ഒഴിക്കാനോ മണ്ണെണ്ണ ഒഴിക്കാനോ ഒന്നും പോകരുത്. ഓരോരുത്തർക്കും അവരവരുടേതായ താല്പര്യവും ഇഷ്ടവും അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുണ്ട് ഓരോരുത്തരെ സെലക്ട് ചെയ്യാനും ഓരോരുത്തരുടെ കൂടെ ജീവിക്കാനും. അപ്പം അവരെ ഇഷ്ടം അവർക്ക് വിട്ടുകൊടുക്കുക. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ നമ്മൾ ജീവിക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ നമ്മൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ നിങ്ങൾ അന്വേഷിക്കുക. അന്വേഷിപ്പിൻ കണ്ടെത്തിയിടുമെന്നാണല്ലോ യേശു പറഞ്ഞിരിക്കുന്നത്, മുട്ടിയാൽ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തിയിടും. പിന്നെ ഞാൻ എവിടെ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല എന്നും പറഞ്ഞ് തളരേണ്ട ആവശ്യമില്ല. നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് നല്ലത് വന്നു ചേരും. കുറച്ച് കാലം കഴിഞ്ഞാലും കുറച്ച് കാലം കാത്തിരുന്നാലും ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾ കാത്തിരുന്നാലും നിങ്ങളുടെ ആ കാത്തിരിപ്പിന് ഒരു എന്താ പറയുക, കാത്തിരിപ്പ് വെറുതെ ആവില്ല എന്ന് ഞാൻ പറയുന്നു. നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക. ഇപ്പോൾ ഒരാൾ നമുക്ക് ഇപ്പോൾ സ്വന്തം ഭാര്യയായാലും ഇപ്പം നഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയുടെ അടുത്ത് ചെന്ന് പറയണം എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ആ സ്ത്രീയും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടാം. അങ്ങനെ പല രീതിയിലുള്ള ഇഷ്ടങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരാളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ച് അവരെ ഉപദ്രവിക്കാൻ പോകാതിരിക്കുക. അവരെ അങ്ങ് വിട്ടേക്കുക, അവരിഷ്ടത്തിന് അവർ പൊയ്ക്കോട്ടെ അല്ലേ. അതല്ലേ, അതാണല്ലോ ശരിയല്ലേ. അപ്പം അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഈ വശീകരണത്തിലൂടെ നമ്മളാരും സ്വന്തമാക്കാതിരിക്കുക എന്നാണ് ഞാൻ പറയുക. പിന്നെ നമ്മുടെ ഇപ്പോൾ ഒരു യുവാവ് ഒരു സ്ത്രീയെ വശീകരിച്ച ഒരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. എങ്ങനെ വശീകരിച്ചു, എങ്ങനെ ആ സ്ത്രീയെ അല്ലെങ്കിൽ അവർ സ്വന്തമാക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അവർ സ്വന്തമാക്കിയോ എന്ന് നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടും കാണാം, എല്ലാവരും സ്കിപ്പ് ചെയ്ത് പോകാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു യുവാവ് ഒരു അവിടുത്തെ ഒരു വലിയൊരു ജന്മിയാണ്, നല്ലൊരു പണക്കാരൻ. ആ യുവാവിന് എന്താന്ന് വെച്ചാൽ ഇത്തിരി നിറം കുറവുണ്ട്, ആള് ഇത്തിരി കറുത്തിട്ടാണ്. ആ ഒരു ഇതേയുള്ള അയാൾക്കുള്ളൂ. അതൊരു കറുപ്പും വെളുപ്പും എന്ന് പറഞ്ഞാൽ ദൈവം കൊടുക്കുന്നതാണ് അല്ലേ. നമ്മൾ കറുത്തും വെളുത്തുമാണ് മനുഷ്യനിരിക്കുക, കറുത്തവർക്ക് ഏഴഴകെന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ കറുത്തവർ ആണ് കുറച്ചുകൂടി അവരുടെ അഴക് കൊണ്ട് എണ്ണക്കറുപ്പ് കൊണ്ട് അതാണ് ഭംഗി എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അത് ശരി തന്നെയാണ് കേട്ടോ. ഇപ്പൊ ഞാനത് കുറ്റപ്പെടുത്തി പറയുന്നതല്ല. അപ്പൊ ഇയാൾ ഇത്തിരി നിറം കുറവാണ് എന്നുള്ള ഒരു ഇത് മാത്രമേ ആൾക്കുള്ളൂ. അയാൾ ഭയങ്കര സമ്പന്നനാണ്, അപ്പൊ നല്ലൊരു ആള്. അപ്പൊ അയാൾക്ക് നല്ലൊരു സുന്ദരിയായ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ ഭയങ്കര താല്പര്യ ആഗ്രഹം ആ ഭയങ്കര കേട്ടോ. നമുക്ക് ആഗ്രഹിക്കാലും എന്തും സഫലമാകാനല്ലേ ബുദ്ധിമുട്ട്. അപ്പൊ നമ്മുടെ ഈ കക്ഷി, അതായത് ഈ യുവാവ് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് ഒരു സുന്ദരിയായ എന്ന് വെച്ചാൽ അതിസുന്ദരിയായ ഒരു ചെറുപ്പക്കാരി കണ്ടുമുട്ടി. എവിടെ വെച്ചാണെന്ന് അറിയണ്ടേ, ഒരു അമ്പലത്തിൽ വെച്ചാണ് യാദൃശ്ചികമായിട്ട് ഇയാൾ കണ്ടുമുട്ടുന്നത്. ആ കണ്ടുമുട്ടിയ ഒരു അവസരത്തിൽ ഇയാൾ മനസ്സിൽ പറഞ്ഞു, ഇവളെ എനിക്ക് സ്വന്തമാക്കണം, ഇവൾ എൻ്റേതാവണം എന്ന് മനസ്സിൽ പറഞ്ഞു.
അയാളുടെ ആഗ്രഹം മനസ്സിലൊതുക്കി. എന്നാൽ അയാള് ഇങ്ങനെ ഈ ഇത്രയും നല്ലൊരു സമ്പന്നനായതുകൊണ്ട് അയാൾക്ക് എന്തും നേടാനുള്ള ഒരു കഴിവുണ്ടാവും അവിടെ. അപ്പൊ ഇവരുടെ വീടിന്റെ അടുത്തൊന്നും അല്ല. പിന്നെ ഈ സ്ത്രീ ഏതാണ്, ഈ പെൺകുട്ടി ഏതാണെന്ന് ഇയാള് അവിടെ ചെന്ന് അന്വേഷിച്ചു. ആ പരിസരത്ത് ചെന്ന് അന്വേഷിച്ചപ്പോൾ ഈ ചുറ്റുപാടൊക്കെ മനസ്സിലായി. ആ പെൺകുട്ടി അടുത്തുള്ള വീട്ടിലാണ് എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പൊ പിന്നെ വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെന്ന് ഇങ്ങനെ ഒരു വിവാഹാലോചനയുമായി അയാൾ ചെന്നപ്പോൾ ആ വീട്ടിലുള്ളവരോട് സംസാരിച്ചു. എനിക്ക് നിങ്ങളെ മകളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാം, എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പൊ ഇയാളെ സംബന്ധിച്ച് ഇയാൾ വരുന്നത് തന്നെ ഇവർക്ക് ഒരു ഭയങ്കര ഭാഗ്യം പോലെയാണ്. കാരണം ഭയങ്കര പണക്കാരൻ, സമ്പന്നൻ, അവിടുത്തെ ജന്മിയാണ്, അത്രയ്ക്കും നല്ലൊരു ആളാണ് സാമ്പത്തികം കൊണ്ട്. പിന്നെ സ്വഭാവത്തിലാണെങ്കിൽ നല്ല സ്വഭാവം. ഒരു ഈ നിറത്തിന്റെ കാര്യത്തിൽ മാത്രം ഒരു ഇത്തിരി ഇതുള്ളൂ, നിറത്തിലൊന്നും കാര്യമില്ല, മനുഷ്യന്റെ മനസ്സാണ് നന്നായിരിക്കേണ്ടത്. അല്ലാതെ കറുപ്പിലും വെളുപ്പിലും ഒരു അർത്ഥമില്ല, ഒരു കാര്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ വെളുത്തവരെക്കാൾ കൂടുതലും കറുത്തവരാണ് നല്ലതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കുറച്ചും കൂടി അവരുടെ മനസ്സ് ശരീരം കറുത്താണെങ്കിൽ അവരുടെ മനസ്സ് വെളുത്തിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയതുണ്ട്. എന്റെ മനസ്സിലാക്കലിപ്പോ എല്ലാവർക്കും നല്ലതാവണമെന്നില്ല, എന്റെ തോന്നലാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കൊക്കെ അത് ചിലപ്പോൾ തെറ്റാവാം, ചിലപ്പോൾ ഒരുപക്ഷെ ശരിയാവാം, എന്തുമാവട്ടെ അതോടെ ഇരിക്കട്ടെ. അപ്പൊ ഇദ്ദേഹം വീട്ടിൽ ചെന്ന് വിവാഹാലോചിച്ചു. ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും സമ്മതിച്ചു. അപ്പൊ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സമ്മതമാണ്, പൂർണ്ണ സമ്മതമാണ്, എന്നാൽ നീ പെൺകുട്ടിയായിട്ട് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ സ്ത്രീയായിട്ട് ഇയാൾ സംസാരിച്ചു. സംസാരിച്ചു കഴിഞ്ഞു ഇയാൾ പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, വിവാഹം കഴിക്കാൻ എൻ്റെ ഭാര്യയായി പോരാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. എന്തുകൊണ്ട് ഇഷ്ടമല്ലെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ സങ്കല്പത്തിലെ പുരുഷൻ നിങ്ങളല്ല. എനിക്ക് അതുകൊണ്ട് എൻ്റെ സങ്കല്പത്തിനകത്ത് ഏതൊരു സ്ത്രീക്കും അവരുടെ സങ്കല്പത്തിലൊരു പുരുഷനുണ്ടാവും, അത് ആർക്കായാലും ഉണ്ടാവും. അപ്പൊ ആ സങ്കല്പത്തിലെ പുരുഷനല്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് ഭയങ്കര വിഷമം തോന്നി. അയാളൊന്നും പറഞ്ഞില്ല, തിരിച്ചു പോന്നു. കാരണം എന്നെപ്പോ ഇഷ്ടപ്പെടണം എന്നില്ല, എനിക്കിഷ്ടമാണ്, എന്നെപ്പോ ഇഷ്ടപ്പെടണം എന്നില്ലല്ലോ. കാരണം അവര് ആ സ്ത്രീ എന്ന് വെച്ചാൽ ഭയങ്കര സുന്ദരിയാണ്, നല്ല വെളുത്തിട്ട് നല്ല എന്താ പറയാ, ഒരു നല്ലൊരു ഭംഗി, അവരെ പറയാൻ പറ്റാത്തൊരു ഭംഗിയാണ്. ആ നിറവും ഒക്കെ കണ്ടിട്ടാണ് അയാൾ അവിടെ ചെന്നതും ഇഷ്ടപ്പെട്ടതും. പക്ഷെ ഈ സ്ത്രീക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞോട്ടു. അങ്ങനെ പറഞ്ഞ അയാള് നിരാശയോടുകൂടി മടങ്ങി. മടങ്ങി അയാള് രണ്ടു മൂന്ന് ഫ്രണ്ട്സിനോടൊക്കെ ഈ കാര്യം സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ ഒരു കാര്യം ചെയ്തു. ഈ ഫ്രണ്ട്സ് പറഞ്ഞു, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നിനക്ക് ഈ പെണ്ണിനെ വേണമല്ലോ, അപ്പൊ ഈ സ്ത്രീയെ നമുക്ക് നമ്മുടെ വശീകരിക്കാൻ വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. ഇയാൾ നിനക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി വശീകരിക്കാൻ, നിനക്ക് നിന്നെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി ഞങ്ങളുടെ അറിവിൽ ഒരാളുണ്ട്, അതായത് ഒരു മന്ത്രവാദി, ഒരു മന്ത്രവാദിയായ ഒരാളുണ്ട്. അപ്പൊ ഫ്രണ്ട്സ് പറഞ്ഞാണ്, അപ്പൊ മന്ത്രവാദിയുടെ അടുത്ത് നമുക്ക് പോവാം, അപ്പോൾ നിന്നെ ഈ പെൺകുട്ടി, ഈ സ്ത്രീ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ ചോദിച്ചു, എവിടെയാണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇങ്ങനെ വയനാടാണ്, അതൊരു മലയിലാണ്, ഒരു കാട്ടിലാണ് അയാൾ വസിക്കുന്നത്, താമസിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടേക്ക് പോവാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇവർ മന്ത്രവാദിയുടെ അടുത്ത് എത്തിപ്പെടുവാണ്. ഈ മന്ത്രവാദിയുടെ അടുത്ത് എത്തിച്ചെന്ന് പെട്ടതേ ഇയാൾ ഒരു കാര്യം ചെയ്തു. കാണുമ്പോ തന്നെ ഒരു നമസ്കാരം പറഞ്ഞു തൊഴുതു, അതുപോലെ തന്നെ സാഷ്ടാംഗം നമസ്കരിച്ചു. അതിനുശേഷം ഇയാൾ കാര്യം, ഇയാളെ കയ്യിലൊരു മോതിരം കിടന്നു, ഒരു മോതിരം കിടന്നു ഊരി ആയ ആ മന്ത്രവാദിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. അപ്പൊ മന്ത്രവാദി ഇത് കണ്ടപ്പോ സന്തോഷം. കാരണം ഇപ്പൊ മന്ത്രവാദിയാണല്ലോ, എന്തിനും ഒരു നമ്മളെന്തിനും ഇത്തിരി പൈസ അല്ലെങ്കിൽ കൊടുക്കുമ്പോ അവർക്ക് സന്തോഷമാണല്ലോ ഉണ്ടാവുക. അങ്ങനെ ഈ മന്ത്രവാദി മോതിരം കയ്യിൽ വാങ്ങിച്ചു. ഈ ഇയാള് പറഞ്ഞു, എനിക്കൊരു സംഭവമുണ്ട്, അതായത് എനിക്കൊരു കാര്യം സാധിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്, അതെനിക്ക് സാധിച്ചു തന്നാൽ ഞാൻ എന്തും നിങ്ങൾക്ക് തരാം, നിങ്ങൾ ചോദിക്കുന്ന എന്തും ഞാൻ തരാം, അതിനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മന്ത്രവാദി പറഞ്ഞു, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ മന്ത്രവാദി പറഞ്ഞു, ഇങ്ങനെയുള്ള സംഭവങ്ങൾ, അതായത് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ, ഞാൻ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടുന്നു, ആ പെൺകുട്ടി വിവാഹം കഴിക്കാൻ ഭയങ്കര താല്പര്യമാണ്, അവർക്ക് എന്നെ ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോൾ ഈ പുരുഷൻ, ഈ മന്ത്രവാദി പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെടുത്തി തരാം, പക്ഷേ ഞാൻ എൻ്റെ, അതായത് എൻ്റെ ആയുസ്സിൽ, എൻ്റെ ജീവിതത്തിൽ ഒരാൾക്ക് മാത്രമേ ഞാൻ ഇങ്ങനെയുള്ള ഒരു മന്ത്രവാദം ചെയ്യുള്ളൂ, അത് എന്നാലേ അത് ഫലിക്കുള്ളൂ. കാരണം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ആയുസ്സിൽ ഒരാൾക്ക് മാത്രം ഇങ്ങനെ ഒരു മന്ത്രവാദം ചെയ്താൽ മാത്രമേ അത് ഫലിക്കൂ. എല്ലാ കുറെ പേർക്കൊന്നും ഇങ്ങനെ മന്ത്രവാദം ചെയ്യാൻ നിൽക്കേണ്ട പറ്റില്ല. പിന്നെ എൻ്റെ മക്കളായിട്ട് അങ്ങനെ ഇനി ചെയ്താലും അത് ഫലിക്കും. അത് ഒരാൾക്ക് മാത്രമേ നമുക്ക് ഒരു ആയുസ്സിൽ ഒരു മന്ത്രവാദം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു.
അപ്പൊ ഇയാള് പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മന്ത്രവാദി ഈ ഇയാൾക്ക് അതിൻ്റെതായ രീതി പറഞ്ഞു കൊടുക്കുകയാണ്. നീ ഇയാൾ പറയുന്ന പോലെ ഞാൻ പറയുന്ന പോലെ ഇയാൾ ചെയ്യണം എങ്കിൽ ഇയാൾക്ക് നിങ്ങൾക്ക് ആ സ്ത്രീയെ സ്വന്തമാക്കാന്ന് പറയാണ്. അങ്ങനെ ഈ മന്ത്രവാദി ഇയാൾക്ക് വേണ്ട ലിസ്റ്റ് കൊടുക്കുകയാണ്. എന്തൊക്കെ വേണം എന്നുള്ളൊരു ലിസ്റ്റാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ ലിസ്റ്റ് കൊടുക്കുമ്പോൾ ഇയാൾ പറഞ്ഞത് എന്താന്ന് വെച്ചാല് ആദ്യമായിട്ട് ഗോമൂത്രം വേണം. ഗോമൂത്രം എന്ന് പറയുമ്പോൾ ശരിക്കും അതായത് എപ്പോൾ വേണമെന്ന് വെച്ചാൽ പുലർച്ചെയുള്ള ഗോമൂത്രമാണ് വേണ്ടത്. അത് ഫസ്റ്റിലത്തെ മൂത്രം തന്നെ വേണം, പുലർച്ചെയുള്ള ഗോമൂത്രം അത് വേണം. പിന്നെ രണ്ടാമത് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ആ സ്ത്രീ, അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ത്രീയുടെ, അതായത് ഈ പീരീഡ്സിൽ ഉണ്ടാകുന്ന, അതായത് പീരീഡ് ടൈമിൽ ഉണ്ടാകുന്ന ആ ഒരു വേസ്റ്റ്, അതായത് അവിടെ അവിടുന്ന് പോകുന്ന ഒരു തുണി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാഡ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഭവം വേണമെന്ന് പറഞ്ഞു. ഒന്ന്, രണ്ട്, മൂന്നാമത്തെ കാര്യം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഒരു സ്ത്രീ, അതായത് ആദ്യമായിട്ട് പ്രസവിക്കുന്ന ഒരു സ്ത്രീ, അവരുടെ ആദ്യത്തെ കുട്ടി അല്ലെങ്കിൽ രണ്ട് മൂന്ന് ഇങ്ങനെ പ്രസവിച്ചല്ല, ഒരൊറ്റ ആദ്യത്തെ പ്രസവത്തിലുണ്ടാകുന്ന ഒരു കുട്ടി മരിച്ചു പോയിട്ട് ആ കുട്ടീനെ, ഒരു ചെറിയ കുട്ടി ഉണ്ടായിട്ട് അത് മരിച്ചു പോകില്ല, ആ മരിച്ചു പോയാൽ അതിൻ്റെ അസ്ഥി വേണമെന്നാണ് പറഞ്ഞത്. ആ കുട്ടിയുടെ അസ്ഥി അതും വേണം. അതായത് കൊച്ചുകുട്ടിയായിരിക്കണം, ആദ്യത്തെ പ്രസവമായിരിക്കണം, ആ കുട്ടി മരിച്ച് അതിൻ്റെ കുഴിയിൽ നിന്നും ഒരു അസ്ഥി എടുക്കണം, ഇതാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞു ഞാൻ ഇവിടെയുള്ള പച്ചമരുന്നൊക്കെ ഇവിടെ കൂട്ടിക്കോളാം, അതിനുള്ള മരുന്നൊക്കെ അവിടെയുണ്ട്, മന്ത്രവാദിമായ ഒരു കാട്ടിലാണ്, അപ്പോൾ കാട്ടിൽ നിന്നുള്ള കുറച്ച് പച്ചമരുന്ന് ഞാൻ കൂട്ടും അതിൻ്റെ കൂടെ. അത് പറയില്ല, നിങ്ങൾ ഈ മൂന്ന് കൂട്ട സാധനം എനിക്ക് കൊണ്ടുവന്ന് തരണം. അത് ഈ മൂന്ന് കൂട്ട സാധനങ്ങൾ കൊണ്ടുവന്ന് തരുന്നത് ഒരു മൂന്ന് വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട്, മൂന്ന് വെള്ളിയാഴ്ച കഴിഞ്ഞാണ് ചെല്ലാൻ പറഞ്ഞത്. മൂന്ന് വെള്ളിയാഴ്ച കഴിഞ്ഞാണ് ഈ മൂന്ന് കൂട്ടം മരുന്നും കൊണ്ട്, ഇത് മൂന്ന് കൂട്ട സാധനം കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ ആദ്യം തന്നെ ഇയാളുടെ ഫ്രണ്ട് പറഞ്ഞു, ഇയാൾ ചോദിച്ചു നമുക്കിനി എവിടെ പോയാലാണ് ഇങ്ങനെ ഒരു കുട്ടിയുടെ കുഴിമാടത്തിൽ പോയിട്ട് എല്ലെടുക്കാൻ പറ്റുക, അല്ലെ അസ്ഥി എടുക്കാൻ പറ്റുക, നമ്മളിനി എന്ത് ചെയ്യും, ഇതെങ്ങനെ സാധിക്കും എന്നാണ് ഇയാളുടെ വിഷമം. അപ്പൊ ഇയാളുടെ ഫ്രണ്ട് പറഞ്ഞു, എൻ്റെ ഒരു അകന്ന ബന്ധുവിൻ്റെ ഒരു കുട്ടി മരിച്ചിട്ടുണ്ട്, ഞാൻ അത് അവിടെ അങ്ങനെ ഒരു എൻ്റെ ഒരു അകന്ന ബന്ധുവാണ്, അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് ആ കുട്ടിയുടെ കുഴിമാടത്തിൽ പോയിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു അസ്ഥി എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഫ്രണ്ടിന്റെ ഒരു ബന്ധുവിന്റെ കുട്ടി മരിച്ച കുഴിമാടത്തിൽ പോയിട്ട് ഇവരൊരു അസ്ഥി എടുത്തു, അവിടെ നിന്ന് അത് സാധിച്ചു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് ഈ സ്ത്രീയുടെ, അതായത് ഈ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീ പീരീഡ്സിലുള്ള ഒരു വസ്ത്രം വേണം, പീരീഡ്സ് ആവുമ്പോഴുള്ള ഒരു വസ്ത്രം, ആ ടൈമിലുണ്ടാവുന്ന ഒരു വസ്ത്രം. അപ്പൊ അതിനെന്താ ചെയ്തതെന്ന് വെച്ചാല് ഇയാള് അവിടെ ഒരു വേലക്കാരി ഉണ്ട് അവിടെ ഉണ്ടായിരുന്ന, അതായത് ഈ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ആ സ്ത്രീയുടെ വീട്ടിൽ ഒരു സെർവെന്റ് ഉണ്ട്, ആ സെർവെന്റിനെ ഇയാള് എന്താ പറയാ സമീപിച്ചു, എന്നിട്ട് ഇവരോട് സംസാരിച്ചു. സംസാരിച്ചെന്നാ വെച്ചാല് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ സാധിച്ചു തന്നാൽ നിങ്ങൾ ചോദിക്കുന്ന എന്തും ഞാൻ തരാമെന്ന് ഇയാളൊരു വാക്ക് പറഞ്ഞു. അപ്പൊ ഈ സ്ത്രീ ചോദിച്ചു എന്താണ് സംഭവം എന്ന് ചോദിച്ചു ഈ സെർവന്റ്. അപ്പൊ ഇയാള് പറഞ്ഞെന്താ വെച്ചാൽ ഇങ്ങനെ ഒരു നിങ്ങളുടെ വീട്ടില്, അതായത് ഇയാള് ജോലി ചെയ്യുന്ന വീട്ടിലെ ആ പെൺകുട്ടി എനിക്ക് ഇഷ്ടമാണ് വിവാഹം കഴിക്കാൻ, അപ്പൊ അവർക്ക് എന്നോട് താല്പര്യക്കുറവുണ്ട്, അപ്പൊ അതുകൊണ്ട് എനിക്ക് അവര് വിവാഹം കഴിക്കാനായിട്ട് ഒരു വഴിയാണ് ഞാൻ പറഞ്ഞത്, അത് നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇവര് പറഞ്ഞു ശരി ഞാൻ സമ്മതിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ ഒരു ഒരേക്കർ സ്ഥലം ഈ സെർവന്റിന് കൊടുക്കുകയാണ്, ഇയാളുടെ സ്ഥലത്ത് നിന്ന് ഒരേക്കർ സ്ഥലം ഈ സെർവന്റിന് കൊടുത്തു. അപ്പൊ ഈ സെർവന്റിനോട് പറഞ്ഞിരുന്നു, അതായത് ഈ പീരീഡ്സ് ടൈമിലുള്ള അടിവസ്ത്രം എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ആരും അറിയാതെ ഈ അടിവസ്ത്രം ഇവർ എടുത്തുകൊണ്ട് കൊടുത്തു, ഇയാൾക്ക് എടുത്തുകൊണ്ട് കൊടുത്തു. അങ്ങനെ ഇയാള് ഈ അടിവസ്ത്രവും അതുപോലെ തന്നെ പിന്നെ പശുവിനെ മേടിച്ച് വളർത്തിയാണ്, അങ്ങനെ ഇയാള് ഗോമൂത്രവും അതുപോലെ തന്നെ ഈ കുട്ടിയുടെ അസ്ഥി അങ്ങനെ എല്ലാം മൂന്നും കൂടിയിട്ട് ഇയാള് മൂന്ന് വെള്ളിയാഴ്ച കഴിഞ്ഞാണല്ലോ ചെല്ലാൻ പറഞ്ഞത്, ഇത് മൂന്നും കൂടിയിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്തു. അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞപ്പോ ഇയാള് ഈ മരുന്നും അതും ഇതും എല്ലാം കൂടിയിട്ട് ഭസ്മമാക്കിയിട്ട്, അതായത് പച്ചമരുന്നും ഈ അസ്ഥിയും ഗോമൂത്രവും അതുപോലെ തന്നെ ഈ പിരീഡ്സിലുള്ള അതെല്ലാം കൂടിയിട്ട് ഒരു ഭസ്മമാക്കി ഇയാൾക്ക് കൊടുത്തു. ഇയാൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഒരു വെള്ളിയാഴ്ച ദിവസമാണ് ചെല്ലാൻ പറഞ്ഞത്, ഒരു വെള്ളിയാഴ്ച ദിവസം ചെല്ലാൻ പറഞ്ഞു. ഈ പൊടി, അതായത് ഈ ഭസ്മം ഈ ഇയാൾക്ക് കൊടുത്തു വിടുകയാണ്.
അങ്ങനെ കൊടുത്തു വിട്ടതിന് ശേഷം ഈ ഭസ്മം കൊണ്ട് അയാൾ നേരെ ഇയാളുടെ വീട്ടിലേക്ക് ചെന്നു. ഇയാളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഇയാൾ സെർവൻറ്റിനെ കണ്ടു. അപ്പോൾ ഈ സെർവൻറ്റിനെ കണ്ട് പറഞ്ഞു, ഇവരോട് പറഞ്ഞു, അതായത് ഇങ്ങനെയൊരു ഭസ്മമുണ്ട്, ഇത് മുൻപ് പറഞ്ഞിരുന്നു ഇങ്ങനെയൊരു ഭസ്മം ഞാൻ തരും, അത് നീ കൊണ്ടുപോയി അവളുടെ പാലിൽ, കുടിക്കുന്ന പാലിൽ അല്ലെങ്കിൽ ചായയിൽ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പം ആ ഒരു വാക്ക് ഇവർ പാലിക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 1 ഏക്കർ ഇവർക്ക് കൊടുക്കാന്ന് പറഞ്ഞ സ്ഥലം. അങ്ങനെ ഈ ഭസ്മം എടുത്ത ഈ ഇയാൾക്ക് കിട്ടിയ ഭസ്മം ഇയാൾ ഈ സെർവൻറ്റിനെ വിളിച്ച് ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഈ സെർവൻറ്റിൻ്റെ കയ്യിൽ കൊടുത്തു വിടുകയാണ് ഈ ഭസ്മം, അവർ കുടിക്കുന്ന പാലിലോ ചായയിലോ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവർ ആ ഭസ്മം മേടിച്ച് ഈ സ്ത്രീ അറിയാതെ ഇവരുടെ പാലിൽ, ഇവർക്ക് കൊടുക്കുന്ന പാലിൽ ഒരു സ്പൂൺ ഇട്ട് ഇവർക്ക് കൊണ്ടു കൊടുത്തു. ആ സ്ത്രീ അറിയുന്നില്ല. അങ്ങനെ ഈ സ്ത്രീക്ക് ആ പാല് കൊണ്ടു കൊടുത്ത് ഇവർ കുടിച്ചു. കുടിച്ചിട്ട് പറഞ്ഞിരുന്നു വീണ്ടും 3-4 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഇതിനോട് ഒരു മനസ്സ് വരുവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതായത് പെട്ടെന്ന് ഇങ്ങനെ ഒരു താല്പര്യമൊന്നും തോന്നുന്നില്ല, പെട്ടെന്നൊക്കെ ഇങ്ങനെ ഇതാവാൻ പാടാണ്. അപ്പൊ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, കാത്തിരിക്കാൻ പറഞ്ഞു ഇയാളോട്. അങ്ങനെ ഒരു 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇയാൾ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ഇവര് സ്ഥിരം അമ്പലത്തിൽ പോകുന്ന വ്യക്തിയാണ് ഈ സ്ത്രീ. അങ്ങനെ ഇയാൾ ഈ അമ്പലത്തിൽ പോകുമ്പോൾ ഈ സ്ത്രീ പോകുന്ന ആ സമയത്ത് അവിടെ കാത്തിരുന്നു അമ്പലത്തിൻ്റെ അടുത്ത്. അങ്ങനെ കാത്തിരുന്ന് കഴിഞ്ഞപ്പോൾ ഇയാൾ ചോദിച്ചു, ഞാനന്ന് നിന്നെ ഇഷ്ടമാന്ന് പറഞ്ഞിരുന്നു, എനിക്കിപ്പോഴും നിന്നെ ഇഷ്ടം തന്നെയാണ്, നിനക്ക് എന്നോട് ഇഷ്ടമാണോന്ന് ചോദിച്ചു, വീണ്ടും ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ, എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, എൻ്റെ വീട്ടിൽ വന്ന് ആലോചിച്ചോളൂ, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പറയാൻ പറഞ്ഞു. അങ്ങനെ ഇയാൾ വീണ്ടും ഇയാളുടെ താല്പര്യം കൊണ്ടും ഇഷ്ടം കൊണ്ടും വേഗം പോയി ഈ സ്ത്രീയുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ മോളെ വിവാഹം കഴിക്കാൻ താല്പര്യമാണ്. അപ്പോൾ അവർ പറഞ്ഞു, മുൻപ് ഇതുപോലെ വന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഇഷ്ടമല്ല എന്നല്ലേ പറഞ്ഞ, പിന്നെ എന്തിനാ വിവാഹം വീണ്ടും വരുന്നത്, വീണ്ടും വെറുതെ എന്തിനാന്ന് ചോദിച്ചു. അപ്പോൾ ഈ പെൺകുട്ടിയോട് ചോദിക്കാൻ പറഞ്ഞു, അയാൾ പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യാം, അന്ന് അവൾക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു, മനസ്സ് മാറാലോ എന്ന് പറഞ്ഞു ഇയാൾ. അപ്പോൾ വീണ്ടും ഈ അച്ഛനും അമ്മയും പോയിട്ട് മോളോട് ചോദിച്ചു, മോളെ ഇങ്ങനെ നിനക്ക് ഈ വിവാഹം വീണ്ടും വന്നിട്ടുണ്ട്, നിനക്ക് താല്പര്യമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, എനിക്കിഷ്ടമാണ്, അയാൾ ഇഷ്ടമാണ്, സമ്മതിച്ചു, കല്യാണം നടത്തിക്കൊള്ളു, താല്പര്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ആ സ്ത്രീക്ക് ഇഷ്ടമായിട്ട് വിവാഹം നടന്നു. വിവാഹം നടത്തി ഇവര് സുഖമായിട്ട് ജീവിച്ചു. ഇവര് സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചു. ആ സ്ത്രീ അറിഞ്ഞിട്ടില്ല എങ്ങനെയാണ് ഞാൻ വന്നത്, ഇയാളുടെ ഇതിൽ പെട്ടത്, അല്ലെങ്കിൽ എന്നെ വശീകരിച്ചാണോ അല്ലാതെയാണോ എന്നൊന്നും ഈ സ്ത്രീക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഇവർ ജീവിക്കുമ്പോൾ ഇവർക്ക് മക്കൾ അങ്ങനെ 3, 4, 5 അങ്ങനെ ഒരു 10 മക്കളായിട്ടുണ്ട്. അന്നൊക്കെ 10 മക്കളാണ് കേട്ടോ, കാരണം 1, 2, 3, 4 അങ്ങനെ ഒന്നും ഇല്ല, ഇപ്പോഴാണല്ലോ ഒരു 3, 4, 2, 1 അന്നൊക്കെ 10 മക്കളാണ്. അങ്ങനെ ഈ സ്ത്രീ 10 പ്രസവിച്ചു, 10 കുട്ടികളുണ്ടായി. അങ്ങനെ 10 കുട്ടികളുണ്ടായതിന് ശേഷം ഇയാള് ഒരു അസുഖം വന്ന് കിടപ്പായി, എന്ന് വെച്ചാൽ തീരെ എണീക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി, രോഗശയ്യയിലേക്കായികള്. അപ്പോൾ ഭാര്യ അപ്പോഴും മെഡിക്കുക തന്നെ, ഭാര്യയ്ക്ക് ഒരു കുഴപ്പമില്ല. അപ്പം ഇയാളിങ്ങനെ രോഗശൈലിയായി കിടക്കുന്ന സമയത്ത് ഈ സ്ത്രീയോട് പറഞ്ഞു, നിന്നോട് ഞാനൊരു കാര്യം പറയാം. എന്താണ്? എനിക്ക് ഒരു മനസ്സിനൊരു വിഷമം, നിൻ്റെ അടുത്ത് ഞാൻ മരിച്ചു പോകുന്നതിന് മുമ്പ് നിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്നോട് ചെയ്യുന്ന വല്ലാത്തൊരു ഒരു ഇതായിരിക്കും, അതുകൊണ്ട് എന്നെ കുറ്റബോധം അലട്ടുന്നുണ്ട്, ഞാൻ ആ കാര്യം നിന്നോട് തുറന്നു പറയാമെന്ന് പറഞ്ഞു. അപ്പം ഈ സ്ത്രീ ചോദിച്ചു, എന്താണ് എന്നോട് പറയാനുള്ളത്, പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ പറയുകയാണ്, ഞാൻ നിന്നോട് ഒരു തെറ്റ്, അത് തെറ്റായിട്ട് അയാൾക്ക് തോന്നില്ല, അയാൾക്ക് നല്ലതായിട്ടാണ് തോന്നുന്നത്, ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് നിന്നെ ഞാൻ വശീകരിച്ചു. അതായത് നീ കുടിക്കുന്ന പാലിൽ നിനക്ക് ഞാൻ ഭസ്മം ഇട്ട് തന്നു, അല്ലെങ്കിൽ സെർവൻറ്റ് ഭസ്മം ഇട്ട് തന്നു, ഞാനിങ്ങനെ അങ്ങനെയൊക്കെ മുൻപുണ്ടായ കാര്യങ്ങളെല്ലാം അയാൾ പറഞ്ഞു, എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. പറഞ്ഞപ്പോൾ ഈ സ്ത്രീയുടെ പ്രതികരണം കേൾക്കണ്ടേ, ഈ സ്ത്രീ എന്താണെന്ന് വെച്ചാൽ ചിരിക്കുകയാണ് ചെയ്തത്. കാരണം എന്താണ്, എനിക്ക് നിങ്ങളെപ്പോലുള്ള ഒരു ഭർത്താവിനെ കിട്ടിയത് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഈ ലോകത്ത്. കാരണം നിങ്ങളെപ്പോലുള്ള നല്ലൊരു മനസ്സ്, എന്നെ സംരക്ഷിക്കാൻ പറ്റിയ നല്ലൊരു മനസ്സ് നിങ്ങളിൽ ഞാൻ കണ്ടു. നിങ്ങളുടെ പുറം കറുത്താണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം കറുത്തതാണെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ, അതായത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സ്നേഹിക്കാൻ മാത്രം അറിയുന്നൊരു മനസ്സുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അതാണ് എനിക്ക് വേണ്ടത്, അതായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. എന്നാൽ നിങ്ങളെ എനിക്ക് ആദ്യം മനസ്സിലായില്ല, പിന്നീട് നിങ്ങളുടെ കൂടെ ജീവിച്ചപ്പോഴാണ് നിങ്ങളെപ്പോലുള്ള ഒരാളെയാണല്ലോ ഞാൻ അന്വേഷിച്ചത് എന്ന് അവർക്ക് തോന്നി. അവർ പറഞ്ഞു,
അങ്ങനെ അവർ പറഞ്ഞു, എന്റെ സങ്കല്പത്തിലെ പുരുഷൻ നിങ്ങളാണ്, മറ്റൊരാളല്ല. എനിക്കെല്ലാം കൊണ്ടും ഇഷ്ടപ്പെട്ടതും എനിക്ക് ഇണങ്ങിയതും നിങ്ങൾ തന്നെയാണ്. ഇതിൽ പറയും, എനിക്ക് ഇനിയൊരു ഭർത്താവിനെ കിട്ടാനില്ല, എന്റെ ഭാഗ്യമാണ് നിങ്ങൾ എന്ന് പറഞ്ഞ സ്ത്രീ. അയാൾ അതോടുകൂടി വല്ലാത്ത സന്തോഷത്തിലായി. ആ ഒരു സന്തോഷത്തോടെ അയാൾ യാത്രയായി. അതായിരുന്നു അയാളുടെ ഏറ്റവും വലിയ സന്തോഷം. ആ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടി അയാൾ കാത്തിരുന്നു അത്രയും വർഷം. മനസ്സിൽ കുറ്റബോധം ഉണ്ടായിരുന്നു, വശീകരിച്ചല്ലോ വശീകരിച്ചല്ലോ എന്ന്. എന്നാൽ ആ ഒരു ഭാര്യയുടെ ആ നല്ലൊരു വാക്ക് കേട്ടപ്പോൾ ആ ഒരു വാക്കിലാണ് അയാൾ കണ്ണടച്ചത്. അങ്ങനെയാണ് അയാൾ മരിച്ചത്. ആ ഒരു സന്തോഷത്തിൻ്റെ ഇതിലാണ് മരിച്ചത്. ഒരു വിഷമത്തിലോ വേദനയിലോ അല്ല അയാൾ മരിച്ചത്. അപ്പോൾ ഇന്നും അവരുടെ മക്കൾ ഉണ്ട്, ജീവിക്കുന്നു. ആ സ്ത്രീയും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ മക്കളുണ്ട്, മക്കൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ആ സ്ത്രീയെപ്പറ്റി എനിക്ക് അറിവില്ല. അപ്പോൾ ആരും ആരെയും എന്താ പറയുക, വശീകരണം എന്നുള്ളത് ചിലർക്ക് ഒരു നിർബന്ധമാണ്. അങ്ങനെ വശീകരിച്ച് വീഴ്ത്തും ചിലരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇവളെ വശീകരിക്കുക, എങ്ങനെ സ്വന്തമാക്കുക എന്ന് ചിന്തിക്കുന്നവരുണ്ട് അല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതുപോലുള്ള നല്ല കഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.